മുഴുവൻ വിദ്യാർത്ഥികൾക്കും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും പുതിയ കുറിപ്പ് വന്നിരിക്കുന്നു. ഏറ്റവും പുതുതായി വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നുള്ള അറിയിപ്പാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ഫോക്കസ് പോയിന്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നവംബർ 1 സ്കൂളുകൾ തുറക്കുമ്പോൾ ഉച്ചഭക്ഷണം ലഭിക്കേണ്ട കുട്ടികൾ വിശന്ന് സ്കൂളിൽ ഇരിക്കരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സ്കൂളിൽ ഉച്ചഭക്ഷണം ഉണ്ടാകണം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്കൂളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിനും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് വിതരണം ചെയ്യുന്നതിനുമുള്ള നടപടി സ്കൂൾ അധികൃതർ സ്വീകരിക്കണം. സ്കൂളുകളിൽ സോപ്പ്, സാനിറ്റൈസർ തുടങ്ങിയവ ഉപയോഗിക്കാൻ സാഹചര്യം ഉണ്ടായിരിക്കും. കുട്ടികളുടെ ഊഷ്മാവ് അളക്കാൻ തെർമൽ സ്കാനർ ഉണ്ടാകും. ഓരോ സ്കൂളിലും ഓരോ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ എന്ന നിലയ്ക്കായിരിക്കും ക്രമീകരണം. അവധി ദിനം അല്ലാത്ത ശനിയാഴ്ച അടക്കമുള്ള ദിവസങ്ങൾ പ്രവൃത്തി ദിനമായിരിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തുക. അത്തരത്തിലാണ് ക്രമീകരണം. ബയോ ബബിൾ സംവിധാനത്തിലാക്കി സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികൾ എത്തുന്ന എല്ലാ ഇടങ്ങളും ശുദ്ധീകരിക്കുന്നതിനും അണുവിമുക്തമാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും പുതിയ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്.